പെൻകിൻ ബുക്സ് പുറത്തിറക്കിയ ഹാങ് വുമണും വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. അരുന്ധതി റോയ് പ്രകാശന ചടങ്ങിൽ പറഞ്ഞതൊരു അസാധാരണ നോവലാണ് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് തർജ്ജമ അതേത് ഘട്ടത്തിലാണ് ഉണ്ടായത്? അത് ദേവികയാണ് പുസ്തകം തർജ്ജമ ചെയ്തത്, ഡോക്ടർ ജെ ദേവിക. ദേവികയാണ് ഇതുവരെ എൻ്റെ എല്ലാ കഥകളും തർജ്ജമ ചെയ്തിട്ടുള്ളത്. 2004 ദേവിക ആദ്യമായിട്ട് എന്നെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് പത്രപ്രവർത്തകയായിരുന്നു. ഒരു ദിവസം ന്യൂസ് റൂമിൽ ഇരിക്കുമ്പോൾ ദേവിക എന്നെ വിളിക്കുന്നു, മോഹമഞ്ഞ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അനുവാദം തരാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി, കാരണം പക്ഷേ എനിക്കത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാഷയുടെ ഒരു താളത്തെപ്പറ്റി എനിക്ക് വലിയ അഹങ്കാരമായിരുന്നു. അതെങ്ങനെ ഒരു പരിഭാഷയ്ക്ക് വഴങ്ങും എന്നുള്ളതിനെപ്പറ്റി എനിക്ക് വലിയ സംശയമുണ്ട്, പ്രത്യേകിച്ച് മോഹമഞ്ഞ്. പക്ഷേ ദേവികയുടെ പരിഭാഷ വായിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം കൃത്യമായി എങ്ങനെയാണോ ഞാൻ മലയാളത്തിൻ്റെ താളം പിടിച്ചെടുത്തത്, അതുതന്നെ ഇംഗ്ലീഷിലും ആവർത്തിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. പിന്നീട് ദേവിക തന്നെ മുൻകൈ എടുത്ത് മറ്റ് പല കഥകളും തർജ്ജമ ചെയ്യുകയും ഇത് പെൻകിൻ പുസ്തകമാക്കുകയും യെല്ലോ ഇസ് കളർ ഓഫ് ലോങ്ങിങ് എന്ന പേരിൽ ഇത് പുസ്തകമായി ഇറങ്ങുകയും ചെയ്തു. ഈ പുസ്തകം ഇറങ്ങുന്നത് ഞാൻ ഏതാണ്ട് ആരാച്ചാർ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ആരാച്ചാർ പ്രസിദ്ധീകരിക്കുന്ന സമയത്തുള്ള മാധ്യമം വീക്കിലിയിലെ ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. അന്ന് അത് അത് ഇറങ്ങിക്കഴിഞ്ഞൊരു ആരാച്ചാർ നോവലിൻ്റെ ആദ്യത്തെ കുറച്ച് അധ്യായങ്ങൾ എഴുതിക്കഴിഞ്ഞ സമയത്ത് എൻ്റെ കാലൊടിഞ്ഞു, അങ്ങനെ കാല് ഒരു പൊട്ടലുണ്ടായി. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതായത് ആ വർഷം ജനുവരിയിൽ തെഹൽക്ക ഒരു ഫിക്ഷൻ സ്പെഷ്യൽ ഇറക്കുന്നുണ്ട്, അതിലേക്ക് എൻ്റെ ഒരു കഥ വേണം. വിളിച്ചത് നിഷ സൂസൻ എന്ന് പറയുന്നൊരു ജേർണലിസ്റ്റാണ്. ആ കുട്ടിയെ എനിക്ക് പരിചയമൊന്നുമില്ല, മലയാളിയാണ്, പക്ഷേ തെഹൽക്കയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ നോവൽ എഴുതുന്ന തിരക്കിലാണ്, പ്രത്യേകിച്ചും കാലൊടിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ഒരു രക്ഷയില്ല, കഥ എഴുതാനൊരു മാർഗ്ഗവും ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ നിഷ ഫോൺ വെച്ചു. അതിനുശേഷം നിഷ ഒന്നുകൂടെ വിളിച്ചു, വിളിച്ചിട്ട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നോവലിലെ ഏതെങ്കിലും ചാപ്റ്റർ ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തരാമോ. അത് സത്യത്തിൽ വീണ ഒരു വലിയൊരു ഒരു അംഗീകാരമാണ്. കാരണം യെല്ലോ ഇസ് ദ കളർ ഓഫ് ലോങ്ങിങ് എന്ന കഥ പുസ്തകം വായിച്ചിട്ട് അത് വായിച്ച് ഇഷ്ടപ്പെട്ടൊരു വായനക്കാരി വളരെ ഉറപ്പോടെ ചോദിക്കുകയാണ് ആ നോവലിലെ ഒരു അധ്യായം എനിക്ക് തരാമോ, ഞങ്ങളത് പബ്ലിഷ് ചെയ്യട്ടെ എന്ന്. അവരാരുടെയൊക്കെ കൂടെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നതെന്നുള്ളതും വളരെ പ്രത്യേകതയുണ്ട്. നബാരുൺ ഭട്ടാചാര്യ ഉൾപ്പെടെ, അത് മഹാശ്വേതാ ദേവിയുടെ മകനാണ് ഉൾപ്പെടെയുള്ള ഒരു പിടി വളരെ പേരെടുത്ത എഴുത്തുകാരുടെ രചനകൾക്കൊപ്പമാണ് എൻ്റെ ഈ അധ്യായം അവർ പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്നത്. അങ്ങനെ ഈ അധ്യായം കൊടുക്കുകയും സജീവ് കുമാരപുരം എന്ന പയ്യനെ കൊണ്ട്, എന്ന ചെറുപ്പക്കാരനെ കൊണ്ട് അത് പരിഭാഷപ്പെടുത്തുകയും അത് തെഹൽക്കയിൽ അച്ചടിച്ച് വരികയും ചെയ്തു. അതിൻ്റെ ആ ഇഷ്യൂ മാർക്കറ്റിലിറങ്ങിയ ദിവസം എനിക്ക് പെൻകിൻ്റെ എഡിറ്റർ ആർ സി ഒ പ്രിയയുടെ മെയിൽ വരികയും ചെയ്തു, ഞങ്ങൾക്ക് കമ്മീഷൻ ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന്. ഇങ്ങനെയാണ് ആ പെൻ ഹാങ്വൺ സാധിക്കുന്നത്. ഈ കേരളത്തിൽ ഈ രീതിയിൽ ഒരു വിമർശനം എന്ന് പറയാം, പക്ഷേ ബംഗാളിൽ ഇത് പല ബംഗാളി മാധ്യമപ്രവർത്തകരും, അതെ അതെ, അത് അതിഭയങ്കരമായി സ്വീകരിക്കപ്പെട്ടു. എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. ഞാനത് എഴുതിയിട്ടുണ്ട്. കാദംബരി എന്ന് പറയുന്ന ഒരു ഒഡീസി നർത്തകി എന്നെ വിളിച്ചത് ബംഗാളിയിലാണ് അവർ സംസാരിച്ചു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ബംഗാളി അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ കാദംബരി എന്നോട് പറഞ്ഞു, ഇല്ലില്ല, ഇത്ര മനോഹരമായൊരു പുസ്തകം എഴുതിയ, ബംഗാളികളെ ഇത്രയേറെ സ്നേഹിച്ചുകൊണ്ട്, ബംഗാളിനെ ഇത്രയേറെ സ്നേഹിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയ നിങ്ങൾക്ക് എങ്ങനെ ബംഗാളി അറിയാതിരിക്കാനാവും എന്നാണ് അവരെന്നോട് ചോദിച്ചത്. അപ്പോൾ ഈ എന്നെ എൻ്റെ അടുത്ത് അഭിമുഖ സംഭാഷണത്തിന് വന്ന ബംഗാളി പത്രപ്രവർത്തകർ വളരെ ആവേശത്തോടെയാണ് ഈ പുസ്തകങ്ങളെ സ്വീകരിച്ചത്. അവർക്ക് കൃത്യമായി അവരുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കാൻ സാധിക്കും. കാരണം ബംഗാളിനോടുള്ള ഒരു ഗൃഹാതുരത്വവും ബംഗാളിനെ അവർ സ്നേഹിക്കുന്ന വിധവും ബംഗാളി പുസ്തകത്തിൽ ആവിഷ്കൃതമായ രീതിയും പ്രധാന കഥയും ആ കഥയിൽ ഓരോ കഥാപാത്രത്തിനത്തെയും സന്നിവേശിപ്പിച്ച രീതിയും ഒക്കെ അവരെ വല്ലാതെ ആകർഷിച്ചു എന്നാണ് പറഞ്ഞത്. അരുണാവ സിൻഹ എന്ന് പറയുന്നൊരു ബംഗാളി റൈറ്ററുണ്ട്. അദ്ദേഹം 28 പുസ്തകങ്ങൾ ബംഗാളിയിലേക്കും ഇംഗ്ലീഷിലേക്കും തർജ്ജമ ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ ഈ പുസ്തകം ബംഗാളിയിലേക്ക് തർജ്ജമ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കാരണം ബംഗാളികൾ അസൂയപ്പെടണം, ലജ്ജിക്കണം, ഞങ്ങൾക്കെന്തുകൊണ്ട് ഈ ആശയം തോന്നിയില്ല എന്ന്. കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നല്ല നല്ല കൃതികൾ ഇനിയും ശ്രീമതി കേരളീയയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം.